ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സിംപ്ലി മാജിക് വിത്ത് പ്രവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ടൂട്ടി ഫ്രൂട്ടി ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും എപ്പോഴും ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് പപ്പായിൽ നിന്നാണ്, വളരെ ഈസിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിക്കാറ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിലും പലപ്പോഴും പലരും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പപ്പായ, പച്ച പപ്പായാണ് എടുക്കാനുണ്ട് കേട്ടോ. പഴുത്തതാവല്ല, പച്ചയായിട്ടുള്ള പപ്പായ. തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ കറിയൊന്നും ഉണ്ടാവാൻ പാടില്ല. തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്നും വരാത്ത രീതിയിൽ വേണം ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നടുക്കെ കീറിയിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് സ്കിന്നൊന്നും വരാണ്ട് കിട്ടും. ആ ഒരു പൂപ്പലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടുമ്പോൾ ക്ലിയർ ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെടുക്കെ കീറിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് അറിയാമല്ലോ വളരെ ചെറിയ സൈസിൽ ക്യൂബ്സായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഏകദേശമൊക്കെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ സൈസൊക്കെ തീരെ ചെറുത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, വലുത് വേണമെങ്കിൽ ഒത്തിരി അങ്ങ് വലുതാക്കണ്ട. എങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാലും കുഴപ്പമില്ല, ചെയ്തെടുക്കാം. പഴുത്തത് ആവരുതെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ ബോയിൽ ചെയ്തെടുക്കാം. ഓവറായിട്ടങ്ങ് വെന്ത് കൊഴഞ്ഞു പോകരുത് കേട്ടോ. അതാണ് ഞാൻ 5 മുതൽ 8 വരെ പറഞ്ഞിട്ടുള്ളത്. ഓരോ കപ്പയ്ക്കയുടെയും അതനുസരിച്ച് കട്ടി അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വേഗ വരുന്നത് കേട്ടോ. ഒന്ന് തിളച്ച് ഒന്ന് ബോയിലായി അതിന്റെ കറയും അതൊക്കെ ഇങ്ങനൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കുന്നത്, ഒന്ന് സോഫ്റ്റും കൂടെ ആവാൻ വേണ്ടിയിട്ട്. എന്ന് കരുതി ഓവറായിട്ട് സോഫ്റ്റ് ആവരുത്, അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് ടൂട്ടി ഫ്രൂട്ടി കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇതാണ്ട് ഇപ്പോൾ കണ്ടോ, നോക്കൂ, ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച്, ഒന്ന് ബോയിലായി. നമുക്കത് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ മതി, ആ ഒരു പരുവ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലാണ്ട് പ്രസ് ചെയ്ത് പോകുന്ന ആ പരുവൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് വാർത്ത് വെക്കാം. ഇനി പപ്പായ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് ഷുഗർ സിറപ്പിലാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 3 കളറിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള കപ്പയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഷുഗർ എടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് നമ്മൾ ചെയ്യുന്ന കളറിൻ്റെ ഇതിലൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ 3 കളറിൽ ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ കളറ്, ഗ്രീൻ കളറ്, റെഡ് കളറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പപ്പായയും ഇതുപോലെ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് അത് ഇതുപോലെ എടുത്ത് വെക്കണം. ഇനി ഇത് നമ്മൾ എത്ര കളറിൽ ചെയ്യുന്നു അത്രയും പാത്രം എടുക്കണം കേട്ടോ. 3 കളറിൽ ഞാൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ 3 സെയിം ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസോ ബൗളോ ഏതോ എന്ന് വെച്ചാൽ എടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ഡിവൈഡ് ചെയ്ത് ഈ 3 ഗ്ലാസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പിന്റെ കൺസിസ്റ്റൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച് ഒന്ന് കുറുകണം. ഒരു നൂൽ പരുവെന്ന് പറയുന്നില്ലേ, അതുപോലെ ഒന്ന് കുറുകി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡിവൈഡ് ചെയ്ത് മാറ്റുക. ഇനി 3 ഗ്ലാസിലോട്ടും 3 കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നില് യെല്ലോ കളറ്, ഒന്നില് ഗ്രീൻ കളറ്, ഒന്നില് റെഡ് കളറ്. 3 കളറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് വേണം പപ്പായയിലോട്ട് കളർ അബ്സോർബ് ചെയ്യാനായിട്ട്. ഷുഗർ സിറപ്പിൻ്റെ കൂടെ കളറും കൂടി ചേർന്നാണ് പപ്പായയിലോട്ട് അബ്സോർബ് ആവുന്നത്. അപ്പോഴാണ് ഇത് ടൂട്ടി ഫ്രൂട്ടിയായി മാറുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കളറ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ അത് പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്ക് കളർ ഉണ്ടാവുള്ളൂ. കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ പപ്പായ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
പപ്പായയിലും ചെറിയ ചൂടുണ്ടായിരിക്കണം, ഷുഗർ സിറപ്പിലും നല്ല ചൂടുണ്ടായിരിക്കണം, എങ്കിലേ അത് പെട്ടെന്ന് അബ്സോർബ് ആവുള്ളൂ. ഇത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതും ഉണ്ടാക്കിയെടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത് നന്നായിട്ട് അബ്സോർബ് ആയി അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വെച്ചിരിക്കണം. ഇതിപ്പം നമ്മൾ ഈവനിങ്ങോ നൈറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റെന്ന് മാത്രമേ ഇത് എടുത്ത് ഇത് ഷുഗർ സിറപ്പ് ഒന്ന് വാർത്തെടുക്കാവൂ. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കുക. ഞാനിപ്പം ഓവർ നൈറ്റാണ് വെച്ചിട്ടുള്ളത്, രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂറായപ്പോഴേക്കും നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നല്ല അബ്സോർബ് ആയിട്ട് ഷുഗറൊക്കെ ഉള്ളിലോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം തന്നെ വെച്ചിരിക്കാം. ഇനി നമുക്ക് പിറ്റേന്നാണ് ഇത് ഞാൻ വാർത്തെടുക്കുന്നത്. ഇതിപ്പം തലേ ദിവസം ഞാൻ ചെയ്ത് വെച്ചിരുന്നിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. ഓരോ ടൂട്ടി ഫ്രൂട്ടി കളേഴ്സും എടുത്തു കൊടുത്തിട്ട് അവരരിപ്പയിലൂടെ എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഈ രീതിയിൽ ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ ഷുഗറിൽ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വറ്റിച്ചൊക്കെ എടുക്കുന്നുണ്ട്, എങ്കിലും എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് നമ്മൾ വാർത്തെടുത്ത് കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതൊന്ന് നേർത്തി കൊടുക്കുക, ഇതൊന്ന് ഉണങ്ങി കിട്ടണം. ഇനി ഇതുകൂടെ ഉള്ളൂ, ഇതൊന്ന് വാർത്തെടുത്ത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി റെഡിയാണ്. ഇതിപ്പോൾ 3 പല കളറിൽ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് 3 ചെയ്യേണ്ടി വരുന്നത്. ഒറ്റ കളർ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അതാകുമ്പോൾ എളുപ്പമായിട്ട് കിട്ടും. ഞാനിപ്പോൾ 3 കളറിലും ചെയ്ത് കാണിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഗ്രീൻ കളറും ഒരു അരിപ്പയിലൂടെ എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്ക് നേരത്തി കൊടുക്കാം. ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഉണങ്ങി നല്ല പരുവമായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ റെഡ് കളറും ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്കൊന്ന് വാർത്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതറിയാവുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന എന്തെന്ന് പലരും വിചാരിക്കും, പക്ഷെ അറിയാമെന്നുണ്ടെങ്കിലും പലരും ചെയ്ത് നോക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ കാര്യം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അബ്സോർബ് ആവുക അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് കുറേ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കൊള്ളും. അതിനാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ തന്നെ ഒന്ന് നിരത്തി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.